അമ്മയെ കൊച്ചു കൊച്ചിലെ തൊട്ട് കളിപ്പാത്തങ്ങൾ മേടിച്ചു വെച്ചിട്ട് അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കും എന്നാണ് പറയുന്നത്. മൊലാലി പറയും മൊലാലി ഇല്ലാട്ടപ്പം എനിക്ക് ഒരു കുറവ് പറ്റാതെ നോക്കണം എന്ന് പറഞ്ഞ ഉമ്മയാണ് കൊടുക്കുന്നേ. എനിക്ക് ഞാൻ എപ്പൊ കൊടുക്കാൻ അയ്യേ എന്നിട്ടാണ് എന്റെ ചുണ്ട് വരെ വെളുത്ത് പോവാൻ കാട്ടിട്ട് എലിനോ. പിന്നെ സംസാരിക്കാം, ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് ഏതെന്നറിയാമോ? പ്രപ്പോസൽ പോലും ചെയ്യാണ്ട് റിലേഷൻഷിപ്പിൽ ആവണം. നാട്ടുകാരോടെ മൊലാലി കേട്ടാവണം ആലോചിച്ച് നോക്കിട്ടുണ്ടെന്ന് പ്രശ്നമാണ്. അമ്പത്തൂരും കേട്ടത് ഇത് അമ്പത്തൂർ രണ്ടായാലും മൊലാലി പറയും. അപ്പൊ ഞാൻ മറ്റേ കാര്യം കൂടി പറയാം. അമ്പത്തൂര് പറയട്ടെ, ആരും കൂടെ അതിനു മുമ്പത്തെ എടാ രണ്ട് ഫ്രണ്ട്സിനെ തമ്മില് ഇങ്ങനെ കാണാൻ നിന്റെ ഒക്കെ പ്രശ്നം എന്നാ കാണേ കണ്ട എന്തൊരു കുഴപ്പം കണ്ടോണ്ടിരുന്ന നമ്മളാണിപ്പം എങ്ങനെ ഞാനും എലിയും വെറും ഫ്രണ്ട്സ് ആണ്. മനസ്സിലായാ? ഇത് കഴിഞ്ഞിട്ട് തരാം ബ്രോ. ഒരു ഞാൻ ഇത് ഇടാം, അനൗൺസ്മെന്റ് ഇടാം. അപ്പൊ വന്നത് ഗൺഷോപ്പിനോട് എന്തിനു പറ ഞാനാണ് ഇവിടുത്തെ എല്ലാ വാസോണിന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ പെർമിഷനും ഉണ്ട്. അല്ലെങ്കിൽ വാസോണ്ണൻ വെറുതെ എല്ലാം തുടങ്ങി വെച്ചിട്ട് ബാക്കി എല്ലാം കൊണ്ടു നടക്കുന്നത് ഞാനാണ്. പട്ടി വില പട്ടി വില വേലക്കാരനായിട്ട് വന്ന അവനിപ്പോ ടി വിയെ കൊണ്ടുപോകുന്ന രീതിയിലായില്ലേ? ഇങ്ങനെ എല്ലാം ചെയ്തു വെക്കാനേ പറ്റത്തുള്ളൂ, എല്ലാം അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ പോണമെന്നൊക്കെ ഭയങ്കര എലിയുടെ പൊന്നി ഭയങ്കര മോശമായിട്ട് പറഞ്ഞാ. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ വാസം നല്ല ഇറങ്ങിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞാ, ഇതേപോലെ വാസവനും കണ്ട എല്ലാ വേഴ്സിനും എടുത്ത് ഇത് കിസ് ആക്കി ചെയ്യുമ്പോ എലി ഇതൊക്കെ തന്നെ പറയണം. അപ്പൊ പിടിച്ചില്ല, അപ്പൊ എലിക്ക് പിടിച്ചില്ല. അത് അമ്മയില്ലെന്ന് ഇക്കാലിച്ചില്ലെന്ന ഇക്കാലിച്ചില്ല എനിക്ക്. ഇവൻ ഈ ചുണ്ട് കൊണ്ട് കെട്ടി കൈ കൊണ്ട് ചെല്ലുമ്പോ ഇവള് കെട്ടിപ്പിടിക്കാൻ വേണ്ടി നിക്കണേ. അതുകൊണ്ട് അന്ന അണ്ണു വന്ന് സൂക്ഷിച്ചോ. വല്ല കഷായം കൊടുത്ത് അണ്ണനും വല്ല
ആരോഗ്യത്തിന് വല്ലതും തരണമെന്ന് പറഞ്ഞപ്പോ തന്നാ പോലും അണ്ണം കുടിക്കരുത്. മാത്രല്ല ഇപ്പൊ ബാബുശേട്ട് വാസണ്ണനെ ബാബുശേട്ടന് ലോക്കർ എന്നാ പറയുന്നത്. ഏതേലും പെമ്പിള്ളേരെ ഒന്നാ പരിചയപ്പെടുത്തും. വാസണ്ണന്റെ വലയത്തിലായി കഴിഞ്ഞാ പിന്നെ സേഫാണല്ലോ എന്ന് വിചാരിക്കും ബാബുശേട്ട്. അണ്ണയെ കൊച്ചിലെ തൊട്ട് കളിപ്പാട്ടങ്ങള് മേടിച്ചു വെച്ചിട്ട് അത് കൊറച്ചാളെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുമെന്നാണ് പറയുന്നത്. അണ്ണ ഒരു ഐഡിയ ഉണ്ട്. ബാബു ചേട്ടന് ഒരു കൊച്ചിനെ സെറ്റാക്കാൻ നടക്കുക. ഹേസൽ അവിടെ നിന്ന് പണിയണം, മനസ്സിലായ അവിടെ നിന്ന് വളങ്ങണം. അപ്പൊ മനസ്സിലായി ഇതിന്റെ ബാറ്റർ അവിടെ അതറിയാ പാത്രം കൊണ്ടു പോകുന്നു. അങ്ങനെയാണെ ഒരു കാര്യം ചെയ്യാം, നാളെ ഹേസലിനെ സെറ്റ് ആക്കാൻ പോണി ഞാൻ. അന്ന എലിയുടെ ഫ്രണ്ട് ഇട്ട് തന്നെ എന്നിട്ട് ആ കിസ് ആക്കി ചെയ്തിട്ട് കേൾക്കണം. നീ ബാബുസേട്ട് കൊടുത്തെങ്കിൽ എനിക്ക് എത്തുമ്പോഴത്തേതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചോദിക്കണം. മോഡേന്നാണ് പോലും മോഡെ. പിന്നെ പിന്നെ നാളെ ബാബുസേട്ടനെ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഒരു കൊച്ചിനെ കണ്ടു ഏസലെന്ന് പറഞ്ഞാൽ നല്ല കസേരയിലേക്ക് പോയപ്പോ കണ്ടതാ, അത് പരിചയപ്പെടണം എന്ന് പറഞ്ഞാൽ തുടങ്ങാം. അപ്പൊ ബാബുസേട്ട് വേണ്ടാന്നാണ് പറയണെങ്കിൽ മനസ്സിലാവോ. ഇല്ലടാ, എന്റെ അടുത്ത് രണ്ടു മൂന്ന് തൊട്ട് ഏസലിനെ സെറ്റ് ആക്കി തരുമോ എന്ന് ചോദിച്ച് ഞങ്ങക്ക് കഴിക്കാൻ പറ്റില്ല. നിന്റെ ചന്തി വെളുത്തോ? ചന്തിക്ക് വരയ്ക്കാം, എന്നിട്ട് എനിക്ക് വരയ്ക്കാം. നീ ആ പാരലൽ നിർത്തിയിട്ട് മറ്റേ ജർമ്മൻ വൈറ്റനിങ് ക്രീം ഒക്കെ മേടിച്ചിട്ട് ചന്തിക്ക്. ഞാൻ പറയട്ടെ, ഡാർക്ക് ചോക്ലേറ്റ് ആണ് കുറച്ചും കൂടെ നല്ലത്. വൈറ്റ് ചോക്ലേറ്റിനെക്കാളും എല്ലാവർക്കും ഇഷ്ടം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അവർക്കറിയാണ കറുപ്പിനാകുമ്പോ ഭയങ്കര കട്ടിയും ഒക്കെയാണ് നിന്റെ കുണ്ടിക്ക് കട്ടിയിട്ടിട്ട് എന്തിനാ ഡാർക്ക് ചോക്ലേറ്റ് അറിയാത്തോണ്ട് ഈ കറുത്ത ആമ്പിള്ളേർക്ക് പെമ്പിള്ളേർക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് കറുത്ത ആമ്പിള്ളേരോട്. എടാ, അങ്ങനെ കറുപ്പും വെളുപ്പ് അങ്ങനെ ഒന്നും ഇല്ല. നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്, അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. വായത്താളം ഉണ്ടെങ്കിൽ ഏത് പെമ്പിള്ളേരെ വളയ്ക്കാം. സത്യം അതാ പറഞ്ഞ വായത്താളം മതി. വായത്താളം ഉണ്ടെങ്കിൽ ഏത് പെമ്പിള്ളേരെ വളയ്ക്കാം. ചേട്ടാ